എല്ലാവർക്കും അടുക്കള നേരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റ് ആണ്. നോൺ വെജ് ഒക്കെ കഴിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു റെസിപ്പി ആയിരിക്കും ചെമ്മീൻ റോസ്റ്റ്. ചെമ്മീൻ റോസ്റ്റ് ഇഷ്ടമല്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ഇനി ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. പുറത്തൊന്നും പോയി ഹോട്ടലിൽ നിന്നൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ചെമ്മീൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടി തന്നെ വേവിച്ചെടുക്കാനായിട്ട് നോക്കണം. ഇനി ഈ ചെമ്മീനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ്, ചെമ്മീൻ വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ചെമ്മീൻ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വേവിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെക്കാം. ഇനി ഇത് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലെ വെള്ളം മുഴുവൻ വറ്റി വരുമ്പോഴേക്കും ചെമ്മീൻ വെന്തിട്ടുണ്ടാകും. ഇപ്പം ഇതൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്കായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇത് അടി പിടിക്കും. നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഈ ചെമ്മീനൊക്കെ നന്നായി വെന്ത് വരുന്നുണ്ട്, അതുപോലെ വെള്ളവും വറ്റി വരുന്നുണ്ട്. ഈ വെള്ളം ഫുൾ വറ്റി കഴിയുമ്പോഴേക്കും ചെമ്മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ടാവും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇതായപ്പോൾ ഇവിടെ ചെമ്മീനിലെ വെള്ളമൊക്കെ മുഴുവൻ വറ്റിയിട്ടുണ്ട്, ചെമ്മീനും നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചു കൊടുക്കാം. ഈ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ നല്ല നാടൻ ടേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ട് മാത്രമാണ് കോക്കനട്ട് ഓയിൽ എടുത്തത്. അല്ലെന്നുണ്ടെങ്കിൽ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും 3 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മീഡിയം സൈസിലെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ള മുളക് പച്ചമുളകല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മുളകാണ്. നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ പച്ചമുളകാണെങ്കിൽ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിന് നല്ല എരിവുള്ളത് കൊണ്ട് ഞാൻ 3 എണ്ണേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെയും വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ സവാള വഴന്ന് കിട്ടുകയും ചെയ്യും. ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെയും ഈ സവാളയെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണ് ഇതിലേക്ക് ചേർത്തത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് സവാള വഴറ്റിയെടുക്കാം. സവാള ഇപ്പം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുത്ത വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ പച്ചമണവും മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഈ ചേർത്ത പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെയും നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗ്യാസ് എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ചേർക്കുന്ന വഴിക്ക് തന്നെ ഇതെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ കറിയുടെ ടേസ്റ്റും ആകെ മാറിപ്പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ചേർക്കുന്ന സമയത്ത് ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കുക. ഞാനിപ്പോൾ ഇവിടെ
അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്, നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഞാനിപ്പോൾ നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തുന്നേ ഉള്ളൂ. ഈ മുളക് പൊടി കൂടി ഇതിൽ മിക്സ് ആവുന്ന രീതിയിൽ നന്നായി വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഓയിൽ കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ആവശ്യത്തിനുള്ള ഓയിൽ കൂടി ചേർത്ത് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ കരിഞ്ഞു പോകും, അപ്പം അത് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇവിടെ ഓയിൽ കുറവുള്ളതുകൊണ്ട് ഒരു ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മീഡിയം സൈസിൽ ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഇതിൽ നന്നായി മിക്സ് ആകുന്നത് വരെ നന്നായി ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. തക്കാളിയൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരടപ്പ് വെച്ച് അടച്ചൊന്ന് വേവിച്ചെടുക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റായി. ഇനി ഇത് തുറന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞ് പേസ്റ്റ് പോലെ ആവണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തവി കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായി ഇളക്കി പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. ഇതായപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞ് സവാളയൊക്കെ ആയിട്ട് ചേർന്ന് നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ച ചെമ്മീനാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇനി ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഈ ചെമ്മീൻ ഇനി ഗ്രേവി ആയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ഗ്രേവിയിലെ എരിവും പുളിയൊക്കെ ചെമ്മീനിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ചെമ്മീനും ബാക്കിയുള്ളതൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, പക്ഷെ ആ ഒരു ടേസ്റ്റ് ഇതിന് ചെമ്മീനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അടച്ചു വെച്ചൊന്ന് വേവിക്കുന്നത്. ഇതായപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയായി. ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയുമായി കാണാം. ബൈ.